ശേഷം ബോധമണ്ഡലമാകുന്ന ബോധമനസ്സിന് ഞാൻ ഉണർവുണ്ടാക്കിക്കൊണ്ട് ബോധമനസ്സിന് ഉണർവുണ്ടാക്കിക്കൊണ്ട് അക്ഷരം കൊണ്ട് ആകാശം തുറക്കേണ്ട വധമുണ്ടാക്കി. അക്ഷരമെന്നാൽ നാശമില്ലാത്തതാണല്ലേ, അക്ഷരാധികനാണ്, നാശമില്ലാത്ത അക്ഷരം കൊണ്ട് പ്രയോഗം ചെയ്തു. ഈ ഗ്രന്ഥത്തിനകത്തുണ്ട് ഇതൊക്കെ. വിപരിയായിരിക്കുന്ന എൻ്റെ ഭക്തന്മാർക്കും ശേഷമുള്ളവർക്കുമെല്ലാം വലിയൊരു സമ്പത്തായിരിക്കുന്ന അറിവ് പകരേണ്ടതായിരിക്കണം. എൻ്റെ തിരുവണ്ണാൻ, എൻ്റെ കണലാടിമാരെന്തരെ നിറഞ്ഞ സഭയും, എൻ്റെ ഭക്തന്മാരും, എൻ്റെ മത്സ്യബന്ധനത്തോടും എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഈ കൂട്ടിലിനെ ഇങ്ങനെ നടത്തേക്കൊണ്ട് നിലകൊള്ളാനുള്ള ഭാഗ്യം, എൻ്റെ പയ്യനൊരു പെരുമാറാൻ നിരിക്കുന്ന മേലുവെട്ടത്തിനകത്ത്, ആ വലിയ മഹത്വമുള്ളതായിരിക്കുന്ന പവിത്ര ഭൂമിയിൽ ഞാൻ ആറ്റവും തോറ്റവും ആനമതിപ്പാലം കടിഞ്ഞിരിക്കുന്ന ഭൂമി, ഞാൻ ചുവട്ടത്താണിരിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ അതിനുള്ള മഹാഭാഗ്യം ഒരുക്കി തന്നു. സമൃദ്ധി എന്താവട്ടെ, പുരുഷായുസോടെ നിലമുണ്ടാവട്ടെ. ഇന്നത്തെ വിപരിയായിരിക്കുന്ന ഫലത്തെ ഞാൻ സ്വീകരിക്കണമല്ലോ. എന്റെ തമ്പുരാട് ജോലി ഭഗവതി അമ്മേ, എന്റെ തമ്പുരാട് ജോലി ഭഗവതി അമ്മേ, എന്റെ ദൈവം കുരിക്കളെ, എന്റെ ചങ്ങാരികളെ, ചങ്ങാരികളെ, എന്റെ വളാറുകൂടെ നിമ്രത്തി എന്നിരിക്കുന്ന ഭദ്രജീവം സാക്ഷിയായിട്ടും, എന്റെ കുഞ്ഞുങ്ങളും എന്റെ കുടുംബവും സമക്ഷം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വലിയൊരു ഫലം, ഞാൻ ദൈവകരുമായ യോഗം വന്നവനാണല്ലോ. മാങ്ങാട്ട് വന്നിരുന്നിരിക്കുന്ന മനുഷ്യൻ അല്ലേ, മാങ്ങാട്ടെന്നുള്ള യാത്ര തുടങ്ങി കുടകര വല വരെ മുത്താറു കുടകട വടക്കളത്തിനകത്ത്, മുത്താറു കുടകട വടയെ ആകമാനം തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് നിലനിന്നിരിക്കുന്ന ഹഗതി, ചുരവിരലും പീഠമോതിരും നഷ്ടപ്പെട്ടതുകൊണ്ട് ആത്മാഹൂരി ചെയ്തിരിക്കുന്ന ഹഗതി എന്നെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് കൊണ്ട് ആത്മാവ് നഷ്ടപ്പെടുത്തിയതാണ്, തോൽവി കൊണ്ടല്ല അല്ലേ, പരാജയപ്പെട്ടതല്ലോ, ഞാൻ തന്നെ സ്വീകരിച്ചതാണെന്നല്ലേ. അങ്ങനെ ദൈവക്കരുമായി എൻ്റെ തമ്പുരാട്ടമ്മയുടെ അനുകൂലമായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് ഞാൻ ദൈവക്കരുമായി യോഗം വന്നിരിക്കുന്ന ഹൃദയത്തെ, ഇതെൻ്റെ നാമവും ദൈവക്കരുവും തന്നെയാണല്ലോ അല്ലേ. ആ ദൈവക്കരുമായവൻ്റെ വിപരിയായ ഫലങ്ങളെല്ലാം ഇതിനകത്ത് മനസ്സിൻ്റെ ബോധത്തിൽ തെളിഞ്ഞതെല്ലാം സമർപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാനത് സ്വീകരിച്ചു. ഒരേ മകന്റെ കയ്യാറ് മനസ്സാരം ചിന്തിച്ചു ഗ്രന്ഥങ്ങളെല്ലാം പകർത്തിരിക്കുന്ന എന്റെ പോലാണല്ലോ അല്ലെ, അക്ഷരം കൊണ്ട് ഉപരിയാരിക ഫലങ്ങളെല്ലാം കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ശക്തി അവരുടെ ഭാരമായി പോയി ഞാനെന്ന വലിയൊരു ശക്തി സ്വീകരിച്ചു. എന്റെ കുടുംബത്തിനൊക്കെ എന്റെ കരം കൊണ്ട് ഞാൻ മറ്റൊന്നോട്ട് വാനവലിപ്പാട് നടത്തി ഈ ഭൂമിയിലാണ് കർമ്മത്തെ ആദരിച്ചത്, ഭംഗി പോലെയായി അതിന് പരിപൂർണമായിരിക്കുന്ന വിജയം ഞാൻ എന്റെ കത്തെ പ്രതിഷ്ഠയിൽ തലമുളച്ചിരിക്കുന്ന പ്രതിഷ്ഠയാണ്. ഞാനേ ഇപ്പോഴും പ്രത്യക്ഷമായിട്ടുള്ളൂ. ഒരു ചെറിയ മനുഷ്യന്റെ ദേഹത്ത് വലുതായിരിക്കുന്നതിന് പോലെ പകർച്ച കൊണ്ട് ഞാൻ പ്രത്യക്ഷം ചെയ്യുന്നതിനാണ് എന്റെ ദൈവം ഗുരുക്കുന്ന എന്റെ തമ്പുരാട് ചുഴലി ഭഗവതി അമ്മ ഈ പ്രപഞ്ചശക്തിയായിക്കൊണ്ട് ഞാനുള്ള ദിക്കിലൊക്കെ എന്റെ തമ്പുരാട്ടി അമ്മ എന്നിരിക്കുന്ന പ്രപഞ്ചശക്തിയായിരിക്കുന്ന ശക്തി എഴുതുന്നു. എന്റെ ചങ്ങാരികളും എന്റെ വിളാറുകൂടി ചെമ്പരത്തിന്നിരിക്കുന്നവരും നിറഞ്ഞിരിക്കുന്ന എന്റെ തമ്പുരാട്ടമ്മയുടെ മാനത്തിൽ ഞാൻ മനസ്സുകൊണ്ട് കുതിച്ചതുപോലെയായി സംതൃപ്തിയല്ലേ അല്ലേ. അതിന് വീണ്ടും നഗരിയായ വിജയം വന്നിട്ടുണ്ട്. അനവധി അനവധി വിരുന്ന് വന്നിരിക്കുന്ന ക്ഷണം സ്വീകരിച്ചെത്തിയവരിൽ എന്റെ ഭക്തന്മാരുമടങ്ങുന്ന ഈ വലിയ സമൂഹമധ്യേ എന്റെ കടനാടിമാരെന്നിരിക്കുന്ന ഉത്തമന്മാരായിരിക്കുന്ന എന്നെ കൊണ്ട് കൽപ്പിച്ച് ഈ രൂപം തന്നെ ഇങ്ങനെ നിലച്ച് നിലനിർത്തുന്നത് എന്റെ കടനാടിമാരാണല്ലോ അല്ലേ. ഇത്
വിപരിഹാരിക്കുന്ന എൻ്റെ വലിയൊരു കർമ്മബന്ധങ്ങളെല്ലാം നടന്നാണ് തൊണ്ടയിലെ ശബ്ദം കൊണ്ടും എൻ്റെ കീർത്തനങ്ങളും എൻ്റെ ഫലങ്ങളെല്ലാം കൽപ്പിച്ചുകൊണ്ടും എൻ്റെ രൂപത്തെ തികച്ചും എന്നെ പ്രത്യക്ഷപ്പെടുന്ന എൻ്റെ കടലാടിമാരാണ്. അവരുടെ സാന്നിധ്യം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നോട്ടിച്ച് വളരെ ഭംഗി പോലെയായി സന്തോഷമുണ്ട് ദൈവം. അതിനനുഗ്രഹവും അനുകൂലവും ആവട്ടെ. ഇനിയും അനവധി അനവധി കടവുകൾ ചവിട്ടി കയറേണ്ട സാധ്യത ഉയർച്ച ഞാൻ വരക്കുന്നില്ലായിരിക്കും. അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ അല്ലേ, ദൈവം ഒരിക്കലും കൂട്ടിത്തിരിക്കുന്നു. ആദിവേദവും ആദശാസ്ത്രവും 18 പുരാണം 64 കലാവിധികളെന്നും ഗ്രഹിച്ചിരിക്കുന്ന എൻ്റെ ദൈവം ഒരിക്കലും ഇനിയും അനവധി അനവധി ഉയരങ്ങൾ കീഴടക്കേണ്ടതായിരിക്കണം. അതുകൊണ്ടാവട്ടെ എന്ന മനസ്സുകൊണ്ട് ഇന്ദിച്ച് സ്നേഹിച്ചവനാണ് ആത്മാവിനകത്ത് ആഴത്തിൽ തറച്ചിരിക്കുന്ന ശക്തി എന്ന് കുറിച്ചു പറച്ചുകളെ ആർ ഒരിക്കലും സാധിക്കാത്തൊരു ബന്ധമുണ്ട് എൻ്റെ മനസ്സിന്. മരണമെന്ന സത്യം സംഭവിക്കുന്നത് വരെയും ഈ ആത്മാവിൻ്റെ ബന്ധം നശിക്കാതെ കണ്ടിട്ടില്ല സൂക്ഷ്മം ചെയ്യും. ദേഹവും ദേഹിയും തമ്മിലുള്ള ബന്ധം നശിക്കുന്ന ദേഹത്തിലല്ല നാശമില്ലാത്ത ദൈഹികകത്താണല്ലോ ഞാൻ നിലകൊള്ളുന്നത്. അതിൻ്റെ മഹാഭാഗ്യ പദങ്ങളെല്ലാം ഇന്ന് വരൊക്കെ തന്നിട്ടുണ്ട്. ഇനിയും കൃത്യമായി